സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ രജിസ്റ്റർ ചെയ്ത പുതിയ രണ്ട് കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ആദ്യമെടുത്ത സെക്രട്ടേറിയറ്റ് മാർച്ച് കേസിൽ റിമാൻഡിലായതിനാൽ ജയിലിൽ തുടരും കേസിലെ ജാമ്യാപേക്ഷ നാളെ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് ആതിൽ പാലോട് ചേരുന്നു ആതിൽ ഇന്നെടുത്ത കേസുകളിലാണ് ഇപ്പോൾ രാഹുലിന് ജാമ്യം കിട്ടിയിരിക്കുന്നത് പക്ഷേ ആദ്യത്തെ കേസിൽ റിമാൻഡിലായതിനാൽ അദ്ദേഹം ജയിലിൽ തുടരേണ്ടി വരും അങ്ങനെയല്ലേ ഉറപ്പായും അങ്ങനെ തന്നെയാണ് ഇന്നലെ പുതിയ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് രാഹുലിൻ്റെ പേരിൽ നേരത്തെ ഒരു കേസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് റിമാൻഡിൽ തുടരുകയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ രാഹുൽ റിമാൻഡിൽ ഏതായാലും തുടരേണ്ടി വരും നാളെയാണ് ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അതിന് പുറമെ എടുത്ത മൂന്ന് കേസുകൾ സംബന്ധിച്ചാണ് ഇന്നത്തെ വിവരങ്ങൾ വരുന്നത് അതിൽ രണ്ട് കേസുകൾ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ തന്നെ എടുത്ത രണ്ട് കേസുകൾ അത് പൊതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് രണ്ട് ബസ്സുകൾ അടിച്ചു എന്നതുമായി ബന്ധപ്പെട്ട കേസാണ് ആ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത് മറ്റൊരു കേസ് ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഡി ജി പി ഓഫീസ് മാർച്ചിലേക്ക് അതിക്രമം കാണിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയെടുത്ത കേസിൽ ഇന്ന് കേസ് പരിഗണിച്ചിട്ടില്ല അത് നാളെ പരിഗണിക്കുമെന്നാണ് അറിയുന്നത് ഏതായാലും ഇനി രണ്ട് ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുന്നു ആ രണ്ടിലും ജാമ്യം കിട്ടിയാൽ രാഹുലിന് പുറത്തിറങ്ങും ഏതായാലും രാഹുലിൻ്റെ പ്രധാന കേസിലെ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന കേസിലെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും അതിൻ്റെ പേരിൽ റിമാൻഡിലുള്ളതിനാൽ രാഹുലിനേതായാലും പുറത്തിറങ്ങാനാകില്ല ഇന്ന് പുതിയ കേസുകളിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നാൽ ആദ്യം എടുത്ത കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരും നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കും പാലോടാണ് വിവരങ്ങൾ നൽകിയത്